അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ ബിസ്മിഹിറമൻ ഇറഹീം അലഹമുല്ലാഹിറബിഅലമീൻ വസ്ലാത്തു വസ്ലാമ അഷ്റഫുൽ മഹലൂഖീൻ അൽഫഇ ഇസീൻ അമ്മാബദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉംറ പഠന ക്ലാസ് ഉംറയെ സംബന്ധിച്ച് വളരെ വിശാലമായ വിശദമായ ഒരു ക്ലാസ് എല്ലാറ്റിൻ്റെയും മഹത്വം പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്ലാസ് അതല്ല ഉദ്ദേശിക്കുന്നത് ചുരുങ്ങിയ സമയം കൊണ്ട് ഒഴുമ്പ്രക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയെന്ന് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്സാണ് ഉദ്ദേശിക്കുന്നത് വളരെ കുറഞ്ഞ സമയമുണ്ട് ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടിരുന്നു പലപ്പോഴും സെർച്ച് ചെയ്തപ്പോൾ കിട്ടുന്ന ക്ലാസ്സുകളൊക്കെ വളരെ വിശാലമായ മണിക്കൂറുകളോളമുള്ള ക്ലാസ്സുകളായതുകൊണ്ട് കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നൊരു ക്ലാസ് ആവശ്യമുണ്ട് അങ്ങനെ ഒരു ക്ലാസ്സാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശദമായിട്ട് ഇൻഷാല്ല ഹജ്ജിന്റെ അല്ലെങ്കിൽ ഉംറയുടെ അമീറുമാർ അതാത് സ്ഥലങ്ങളിൽ വെച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി നിർദ്ദേശിച്ചിരും അല്ലെങ്കിൽ വിശാലമായ മറ്റു ക്ലാസ്സുകളിൽ അത് പറയുകയും ചെയ്യും ഉംബ്ര പോകാൻ ഉദ്ദേശിക്കുന്ന ആള് ഉംബ്ര ചെയ്യാൻ വേണ്ടി പോകാൻ ഉദ്ദേശിക്കുന്ന ആള് ആദ്യം ചെയ്യേണ്ടത് ഇസ്തിഹാറത്തിൻ്റെ രണ്ടറക്കാത്ത നിസ്കാരമാണ് ഹൈദരണ തേടുന്ന രണ്ടറക്കാത്ത നിസ്കാരം അത് നിസ്കരിച്ചിട്ട് ചെയ്യണം നിസ്കരിക്കുമ്പോൾ നമുക്കറിയാം ഫാത്തിഹയ്ക്ക് ശേഷം കുല്യാൽ കാഫിറു എന്ന സൂറത്ത് ഓതുക രണ്ടാമത്തെ ഇറക്കയത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം കുൽഹു അല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതുക ഇങ്ങനെ രണ്ട് ഇറക്കയത്ത് നിസ്കരിക്കുക രണ്ട് രണ്ടിറക്കയത്ത് നിസ്കരിക്കുന്നു എന്ന നീയത്ത് വെച്ചിട്ടാണ് നിസ്കരിക്കേണ്ടത് അങ്ങനെ നിസ്കരിച്ചതിന് ശേഷം ദുആ ചെയ്യുക അള്ളാഹുനോട് ഹൈർ ആവശ്യപ്പെട്ടുകൊണ്ട് എന്താണ് ഹൈർ എപ്പോഴാണ് ഹൈർ നമുക്ക് നീ എനിക്ക് തോന്നിപ്പിച്ചേരണം ആ ഹൈറായ വഴിയിലേക്ക് എന്നെ ചേർക്കണം എന്നു ദാ ചെയ്തുകൊണ്ട് രണ്ടു കാര്യം നിസ്കരിക്കുക എന്നിട്ടൊന്ന് മുഷാവറ ചെയ്യുക ഈ വിഷയ സംബന്ധമായിട്ട് അറിവുള്ള പരിചയമുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകളോട് മുഷാവറ ചെയ്യുക എങ്ങനെ പോരാ നല്ലത് എപ്പോഴാ നല്ലത് ആരുടെ കൂടെ പോകാനാ നല്ലത് ഇതൊക്കെ ഒന്ന് മുഷാവറയിൽ നല്ലതാണ് അങ്ങനെ മുഷാവറ ചെയ്ത് യാത്ര തീരുമാനിക്കുക എന്നിട്ട് നമ്മുടെ മാതാപിതാക്കളോടൊക്കെ ഒന്ന് സമ്മതം ചോദിക്കുക അതോടൊപ്പം തന്നെ മാതാപിതാക്കളോട് സമ്മതം ചോദിക്കുക മാതാപിതാക്കളുടെ സമ്മതം ഇല്ലാതെ ആ യാത്ര കൊണ്ട് യാതൊരു ഫലവും അതുകൊണ്ട് മാതാപിതാക്കളുടെ സമ്മതം വാങ്ങുക അതുപോലെ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളോടൊക്കെ ഒന്ന് യാത്ര പറഞ്ഞ് സമ്മതം പറ ചോദിച്ച് അവരോടൊക്കെ എന്താ പറയുക ദുവായ ചെയ്യാനൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് കൊണ്ട് വേണം നമ്മൾ യാത്ര തീരുമാനിക്കാൻ അങ്ങനെ തീരുമാനിച്ച് നമ്മൾ ഒമ്പ്രയ്ക്ക് ക്യാഷൊക്കെ പേ ചെയ്യുന്നു ഹലാലായ സമ്പത്ത് കൊണ്ട് വേണം യാത്ര ചെയ്യാൻ അതിന് നമ്മൾ ട്രാവൽസിലായാലും മറ്റെവിടെ ആയാലും ക്യാഷ് കൊടുക്കുമ്പോൾ നമ്മൾ സമ്പാദിച്ച അല്ലെങ്കിൽ ഹലാലായ രൂപത്തിൽ നമ്മൾ സമ്പാദിച്ച സമ്പാദ്യം കൊണ്ടാണ് നമ്മൾ വിമ്രയാത്ര തീരുമാനിക്കേണ്ടതും അതിനു വേണ്ടി പൊരുങ്ങേണ്ടതും ഹറാമായ മാർഗത്തിലൂടെ സമ്പാദിച്ചതൊന്നും പറ്റില്ല കട്ടതോ തട്ടിപ്പറിച്ചെടുത്തതോ ഇങ്ങനെയുള്ള സമ്പത്ത് കൊണ്ടൊന്നും നമ്മൾ വിമ്രയാത്ര ചെയ്യാൻ ഉദ്ദേശിക്കേണ്ടതില്ല പോകേണ്ടതില്ല ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഉമ്രയാത്ര തീരുമാനിച്ച ഉടനെ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം അതെന്താണ് തൗബ ചെയ്യലാണ് നമ്മുടെ കഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട് സംശുദ്ധരായിട്ട് സംശുദ്ധ മനസ്സിൻ്റെ ഉടമകളായിട്ട് വേണം നമ്മൾ ഉമ്രയ്ക്ക് പോകാൻ അപ്പോൾ ഒരു നല്ല തൗബ ചെയ്യണം തൗബ എന്ന് പറഞ്ഞാൽ ഉമ്രയുടെ മാത്രം പ്രത്യേകത ഒന്നുമല്ല അതെപ്പോഴും ചെയ്യേണ്ടതാണ് പക്ഷെ ഉമ്രയ്ക്ക് പോകുമ്പോൾ നമ്മളൊന്ന് ശുദ്ധരായിട്ട് വേണം പോകാൻ കാരണം അള്ളാഹു താല ഈ സൗഭാഗ്യം നമുക്ക് തന്നല്ലോ അതിന് തോഫീക്ക് തന്നല്ലോ സമ്പത്ത് സമ്പത്തുണ്ടായിട്ടും ആരോഗ്യമുണ്ടായിട്ടും എന്തൊക്കെ തോഫീക്ക് ലഭിക്കാത്ത എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് അപ്പം നമുക്കിതിന് സൗഭാഗ്യം നിന്നു നമുക്ക് നന്നാകാനുള്ള ഒരു അവസരം അള്ളാഹു ഒരുക്കി തന്നതാണ് അത് നന്നായിട്ട് ഉപയോഗപ്പെടുത്തണം അതിന് നമ്മൾ ആദ്യമേ കറ കളഞ്ഞിട്ട് വേണം പോകാൻ നമ്മുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടണം അള്ളാഹുവിൻ്റെ മുമ്പിൽ കരഞ്ഞു പറയുക ദയ ചെയ്യുക ഖേദിച്ചു മടങ്ങുക തോപ ചെയ്യുക ഇസ്തഫാർ ധാരാളമായിട്ട് ചൊല്ലുക ഇസ്തോഫുല്ലാഹുലീമെന്ന് ധാരാളം ചൊല്ലിക്കൊണ്ടേയിരിക്കുക അങ്ങനെ നമ്മുടെ മനസ്സും ശരീരവും എംപ്രക്കി പോകാൻ പര്യാപ്തമായ രൂപത്തിൽ പാകത്തിൽ നമ്മളതിനെ ചിട്ടപ്പെടുത്തി എടുക്കുക അങ്ങനെ ദുരാ ചെയ്ത് തോബ ചെയ്ത് ശുദ്ധ മനസ്സിനുടമകളായിട്ട് വേണം നമ്മൾ യാത്ര പുറപ്പെടാൻ അങ്ങനെ ക്യാഷൊ കൊടുത്ത് വിജയ വിജയ അടിച്ചു ഡേറ്റൊക്കെ തീരുമാനമായി ടിക്കറ്റൊക്കെ കൺഫേം ആയി ഡേറ്റൊക്കെ തീരുമാനമായി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് ഒഴിമ്ര യാത്ര പുറപ്പെടുന്നത് എങ്ങനെയാണ് അവിടുന്ന് നമുക്ക് അവസാനം വരെയുള്ള ഭാഗങ്ങൾ ചെറുതായിട്ട് നിഷേധിക്കാം ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഒഴുമ്രക്ക് വളരെ കുറഞ്ഞ കാര്യങ്ങളെ പഠിക്കേണ്ടതുള്ളൂ നാല് കാര്യങ്ങളാണ് ഉംബ്രയിൽ ചെയ്യൽ നിർബന്ധമായിട്ടുള്ളത് അഥവാ ഒന്ന് ഇഹറാം അഥവാ ഒമ്പ്രയ്ക്കുള്ള നെയ്യത്ത് രണ്ടാമത്തത് തൊവാഫ് മൂന്ന് സഴി നാല് മുടി മുറിക്കൽ മുടികളയൽ ഈ നാല് കാര്യങ്ങളെ നിർബന്ധമുള്ളു അഞ്ച് ഫർദുകൾ എന്ന് പറയാറുണ്ട് അഥവാ ഈ നാലെണ്ണം ക്രമപ്രകാരം ചെയ്യലെന്ന എന്നാൽ എന്നതാണ് അഞ്ചാമത്തെ ഫർദ് ഏതായാലും ഈ നാല് കാര്യങ്ങൾ മാത്രം ചെയ്യേണ്ടത് കൊണ്ട് അത് കൃത്യമായിട്ട് പഠിക്കാം അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങി അവസാനം വരെയുള്ള ഈ കാര്യങ്ങളൊന്ന് ചെറുതായി ഒന്ന് വിശദീകരിക്കുകയാണ് ആദ്യമായി ചെയ്യേണ്ടത് എഹ്റാം ചെയ്യുന്നത് എംബ്രയുടെ ഒന്നാമത്തെ ഫറായ എഹ്റാം ചെയ്യുന്നത് കൂടുതലും എയർപോർട്ടിൽ വെച്ചിട്ടായിരിക്കും അത് വിട്ടുകിടക്കുന്നതിന് മുമ്പ് എവിടെ വെച്ച് ചെയ്താലും മതി അല്ലെങ്കിൽ മീക്കാത്തിൽ വെച്ച് ചെയ്താലും മതി ഇഹ്റാം ചെയ്യാതെ മീക്കാത്ത് വിട്ട് കിടക്കാൻ പാടില്ല എന്നാണ് മീക്കാത്തെന്ന് പറഞ്ഞാൽ ഹജ്ജിനും ഉംറക്കും ഓരോ നിശ്ചയിക്കപ്പെട്ട സ്ഥലമുണ്ട് മക്കയിലേക്ക് പോകുന്നവർ ഉംറക്ക് പോകുന്നവർ ആ സ്ഥലം ഇഹ്റാം ചെയ്യാതെ വിട്ടുകടന്നു പോകാൻ പാടില്ല ആ സ്ഥലത്ത് വെച്ച് അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ ഇഹ്റാം ചെയ്തിട്ടേ ആ സ്ഥലവും കടന്ന് അങ്ങോട്ട് പോകാവോ അങ്ങനെ നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളുണ്ട് അതൊന്നും ഇവിടെ പറയുന്നില്ല നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പോകുമ്പോൾ എലംലം എന്ന മീക്കാത്തിൻ്റെ നേരെ എത്തുമ്പോഴാണ് നാം ഇഹ്റാം ചെയ്യേണ്ടത് പക്ഷേ അത് പലപ്പോഴും നമ്മൾ ഫ്ലൈറ്റിലാകുമ്പോൾ കൃത്യമായിട്ട് ആ സ്ഥലം നമുക്ക് അറിഞ്ഞുകൊള്ളണം എന്നില്ല യാത്രയിലായിരിക്കും ഫ്ലൈറ്റിലായിരിക്കും ചിലപ്പോൾ സൗദി എയർലൈൻസ് പോലെയുള്ള ഫ്ലൈറ്റുകളിൽ കൃത്യമായ സ്ഥലം ഉണർത്താറുണ്ട് ആ സമയത്ത് ഫ്ലൈറ്റിൽ തന്നെ ഉണർത്താറുണ്ട് പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ അത് അറിഞ്ഞുകൊള്ളണം എന്നില്ല അതുകൊണ്ട് തന്നെ അതിന് മുമ്പ് തന്നെ ഇഹ്റാം ചെയ്യലാണ് സൂക്ഷ്മത കാരണം ഇഹ്റാം ചെയ്യാതെ നമ്മൾ ആ മീക്കാത്തു വിട്ട് കടന്നാൽ പിന്നെ തിരിച്ചു വന്ന് ഇഹ്റാം ചെയ്തു പോകണം അല്ല തിരിച്ചു വരാതെ നമ്മൾ അപ്പുറത്താണ് ഇഹ്റാം ചെയ്യുന്നതെങ്കിൽ അറിവ് നിർബന്ധമാണ് അതുകൊണ്ട് ഇത്തരം നൂലാമാലകളിൽ ഒന്നും പെട്ടുപോകാതിരിക്കാൻ നേരത്തെ തന്നെ ഇഹറാം ചെയ്യുക അതുകൊണ്ട് സാധാരണഗതിയിൽ നമ്മൾ ഇഹ്റാം ചെയ്യുന്നത് എയർപോർട്ടിൽ വെച്ചാണ് എയർപോർട്ടിൽ വെച്ച് ഇഹ്റാം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ മുന്നോടിയായിട്ട് ചെയ്യേണ്ട ചില സുന്നത്തുകളൊക്കെ ഉണ്ട് ആ സുന്നത്തുകൾ എയർപോർട്ടിൽ നിന്ന് നമുക്ക് കൂടുതൽ സൗകര്യം ലഭിക്കാത്തത് കൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങണം അപ്പോൾ അതു മുതൽ നമ്മൾ ആരംഭിക്കുകയാണ് ആദ്യം ഇഹ്റാമിൻ്റെ സുന്നത്തു കുളി വീട്ടിൽ നിന്ന് നമ്മൾ നിർവഹിക്കുക അതിന് തൊട്ട് മുമ്പ് നമ്മൾ ശരീരമൊക്കെ ഒന്ന് വൃത്തിയാക്കുക നഖം വെട്ടുക മുടി വെട്ടുക താടി നന്നാക്കാണെങ്കിൽ അത് നന്നാക്കുക അല്ലെങ്കിൽ അതുപോലെ തന്നെ കക്ഷത്തിലെയും ഗുഹ്യസ്ഥാനത്തെയൊക്കെ രോമങ്ങൾ നീക്കം ചെയ്യുക ഇങ്ങനെ തുടങ്ങി ശരീരം ഒന്ന് വൃത്തിയാക്കിയതിനു ശേഷം എഹ്റാമിൻ്റെ കുളി കുളിക്കുക ഓമ്പ്രയ്ക്ക് വേണ്ടിയുള്ള എഹ്റാമിൻ്റെ കുളി ഞാൻ കുളിക്കുന്നു എന്ന് നെയ്യത്ത് വെച്ചുകൊണ്ട് നാം കുളിക്കുക അങ്ങനെ ശരീരം മൊത്തം കഴുകി വൃത്തിയാക്കി കുളിച്ചതിന് ശേഷം സുഗന്ധം ഭൂഷണം സുന്നത്താണ് ശരീരത്തിലാണ് സുഗന്ധം പൂഷേണ്ടത് വസ്ത്രത്തിലല്ല ശരീരത്തിൽ സുഗന്ധം പൂശി അങ്ങനെ കുളിയും സുഗന്ധം പൂശലൊക്കെ കഴിഞ്ഞ് നമ്മൾ യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യാം സ്വാഭാവികമായിട്ടും യാത്രയ്ക്ക് വേണ്ടിയുള്ള ലഗേജ് കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കും നമ്മുടെ പാസ്പോർട്ട് ആവശ്യമായ വസ്ത്രങ്ങൾ എല്ലാം റെഡിയാക്കി നമ്മൾ വെക്കുന്നു ഒരു കാര്യം ഇവിടെ പൊതുവേ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് പുരുഷന്മാർ എയർപോർട്ടിൽ വെച്ച് ഇഹ്റാം ചെയ്യുന്നത് കൊണ്ട് അവിടുന്ന് ആയിരിക്കും ഇഹ്റാമിൻ്റെ വേഷം മാറുന്നത് അതുകൊണ്ട് ഇഹ്റാമിൻ്റെ സമയത്ത് ധരിക്കാനുള്ള ആ തുണിയും മേൽമുണ്ടും ഈ രണ്ട് വസ്ത്രം നമ്മുടെ ചെറിയ ബാഗിൽ ഹാൻഡ് ബാഗിൽ വയ്ക്കുക കാരണം എയർപോർട്ടിലെത്തിയാൽ നമ്മുടെ വലിയ ലഗേജിൻ്റെ ബാഗ് നമ്മൾ ഫ്ലൈറ്റിലേക്ക് നേരത്തെ തന്നെ അയക്കും അതിനുശേഷം നമ്മൾ ആണ് ഇഹ്റാം ചെയ്യുന്നത് സ്വാഭാവികം ആ സമയത്ത് അത് മാറ്റണമെങ്കിൽ കയ്യിൽ വേണമല്ലോ അപ്പോൾ അത് നമ്മുടെ ഹാൻഡ് ബാഗിലേക്ക് മാറ്റി വെക്കുക ഇതിൻ്റെ സാധാ വസ്ത്രം ഇട്ടിട്ട് തന്നെ എയർപോർട്ടിലേക്ക് പോകാവുന്നതാണ് ഏതായാലും നമ്മൾ ഇഹ്റാമിൻ്റെ കുളി കുളിക്കുന്നു സുഗന്ധം പൂശുന്നു ഇഹ്റാമിൻ്റെ വേഷം നമ്മൾ വീട്ടിൽ വീട്ടിലൊന്നും മാറ്റുന്നില്ല അങ്ങനെ മാറ്റേണ്ടതില്ല മാറ്റിയതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ നമ്മൾ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ ഇനിയിപ്പോൾ ആ വേഷത്തിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പോൾ നമ്മൾ എഹ്റാമിൻ്റെ കുളി കുടിച്ചു അത്രയേ ഉള്ളൂ അതിൻ്റെ സുന്നത്തായ സുഗന്ധം പൂശലൊക്കെ നിർവഹിച്ചു നമ്മൾ ഇനി വീട്ടിലെല്ലാവരോടും യാത്ര പറഞ്ഞ് കുടുംബങ്ങളോടും സുഹൃത്തുക്കളോടൊക്കെ യാത്ര പറഞ്ഞ് ഇറങ്ങാൻ ദ്വാ ചെയ്തുകൊണ്ട് ഇറങ്ങുക ഒന്നുകിൽ നമ്മൾ തന്നെ ദ്വായ ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും ഉസ്താവ് വന്നിട്ടുണ്ടെങ്കിൽ അവരെക്കൊണ്ട് ദ്വായ ചെയ്യിപ്പിക്കുക അങ്ങനെ അല്ലെങ്കിൽ വിളിച്ചിട്ട് ദ്വ ചെയ്യിപ്പിക്കുക ദ്വ ചെയ്യിപ്പിക്കുമ്പോൾ ആ ദ്വ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറപ്പെടുക പിന്നെ നമ്മളും ചൊല്ലേണ്ടതുണ്ട് യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ വീട്ടിൽ നിന്ന് യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ചൊല്ലുന്ന തിക്കറികളൊക്കെ ചൊല്ലുക ഇന്നി അള്ളാഹമ്മ ഇനി അവരി വക്കആബത്തിൽ മന്ദരി വസു ഇൽ മുൻകലബി ഫിൽമാലി വൽ അഹ്ലി വൽ വലദ് ഇങ്ങനെയുള്ള ദ അതൊക്കെ ചൊല്ല എന്നിട്ട് വീട്ടിൽ നിന്ന് ഇടത് കാലു വെച്ച് പുറത്തിറങ്ങാം ഇടത് കാല് മുന്തിച്ചിട്ടാണ് പുറത്തിറങ്ങേണ്ടത് സംഗതി ഉമ്ര യാത്രയാണ് പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത് കാലുവച്ചിട്ട് പുറത്തിറങ്ങാവൂ അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് വാഹനത്തിൽ കയറുക വലത് കാലു വെച്ച് വാഹനത്തിൽ കയറാം സുബഹാനഅതി സഹറാന ഹാദാമ കുന്നാലുഹു മുക്കരിനീൻ വൈന ഇല റബ്ബിന ലമുൻ കലിബൂൻ തുടങ്ങിയ സാധാരണ കൂടി യാത്രയ്ക്ക് ചൊല്ലുന്ന ദിക്കറിൽ വാഹനത്തിൽ കയറുമ്പോൾ ചൊല്ലുന്ന ദിക്കറി ചൊല്ലുക വേണമെങ്കിൽ ലാഹവലവല കുവത്ത ഇല്ലാബില്ലാഹില്ല അലി ഇല്ലാദീം അതും കൂടെ കൂട്ടിച്ചേർക്കുക അങ്ങനെ വാഹനത്തിൽ കയറി വാഹനത്തിൽ കയറി ഇരുന്നതിന് ശേഷം നമ്മുടെ ബാക്കിൽ വാഹനത്തിൻ്റെ ബാക്കിൽ ഏതെങ്കിലും വരാണോ ഒരാളോട് പറഞ്ഞേൽപ്പിച്ചാൽ മതി അവർ ചെറുതായിരുന്നു വാങ്ങും മിക്കവാമത്തും കൊടുക്കുക വാങ്ങി വിളിക്കുക ചെറുതായിട്ട് ഉച്ചത്തിൽ നാട്ടുകാർ മൊത്തം കേൾക്കുന്ന രൂപത്തിലൊന്നും വേണ്ട ചെറിയ ശബ്ദത്തിൽ വാങ്ങി വിളിച്ച് സംഭവത്തു കൊടുത്ത് നമ്മൾ വാഹനത്തിൽ യാത്ര പുറപ്പെടുന്നു നേരെ എയർപോർട്ടിലേക്ക് വാഹനം എയർപോർട്ടിലെത്തി അവിടുന്ന് രേഖകളെല്ലാം റെഡിയാക്കി ബോഡിംഗ് പാസ് വാങ്ങി ബാക്കി അനുബന്ധമായ രേഖകളൊക്കെ റെഡിയാക്കാനുള്ളതൊക്കെ റെഡിയാക്കിയ ശേഷം നമ്മൾ ഉള്ളിലേക്ക് എയർപോർട്ടിനുള്ളിലേക്ക് കയറുന്നു അതിനുശേഷം നമ്മൾ ഇഹ്റാം ചെയ്യാൻ ഒരുങ്ങുകയാണ് ബോർഡിംഗ് പാസ് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ വീട്ടിൽ വെച്ചോ മറ്റോ ഇഹ്റാം ചെയ്യാത്തതിന് കാരണം ബോർഡിംഗ് പാസ് കിട്ടിയാലേ നമ്മുടെ യാത്രയുടെ ഒരു ഒരു നൂറ് ശതമാനം ഉറപ്പ് നമുക്ക് കിട്ടുള്ളൂ രേഖകളിൽ പ്രശ്നങ്ങളൊന്നും നമുക്ക് ബോധ്യപ്പെടുന്നത് അപ്പോഴാണല്ലോ ഏതായാലും അത് കഴിഞ്ഞതിനു ശേഷം നമ്മൾ ഇഹ്റാം ചെയ്യുന്നു അത് എയർപോർട്ടിൽ വെച്ച് തന്നെ ഇഹ്റാം ചെയ്യാം അല്ലെങ്കിൽ ഫ്ലൈറ്റ് കയറിയതിന് ശേഷം ചെയ്യാം എന്തായാലും മീക്കാതത്തെത്തുന്നതിന് മുമ്പ് ചെയ്യണം എന്നേ ഉള്ളൂ പക്ഷെ നമുക്ക് സൗകര്യപ്രദമായത് എയർപോർട്ടിൽ വെച്ചാണ് അവിടെ ഊതുകൊടുക്കാൻ സൗകര്യമുണ്ട് നിസ്കരിക്കാനൊക്കെ സൗകര്യമുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ആദ്യം ബുധവെടുത്ത് ഇഹ്റാമിൻ്റെ രണ്ട് റക്കയത്ത് സുന്നസ്കാരം നിർവഹിക്കുന്നു ഇഹ്റാമിൻ്റെ രണ്ട് റക്കയത്ത് സുന്നസ്കാരം ആദ്യം നിർവഹിക്കുക വധുവെടുത്ത് വേണമെങ്കിൽ ആദ്യം തന്നെ ഇഹ്റാമിൻ്റെ വേഷമൊക്കെ നമ്മൾ മാറുക പുരുഷന്മാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് രണ്ട് വസ്ത്രം ഒരു തുണി ഒരു മേൽമുണ്ട് ഇഹ്റാമിൻ്റെ സമയത്ത് ധരിക്കാൻ പാടില്ലാത്ത എന്തൊക്കെയാണെന്നു വെച്ചാദ പിന്നീട് പറയുന്നുണ്ട് ഇപ്പോൾ ഒരു തുണിയെടുത്ത് ഒരു മേൽമുണ്ടം ധരിച്ച് ഇഹ്റാമിൻ്റെ വേഷത്തിൽ നമ്മൾ ഉതു നിസ്കരിക്കുന്നു ആ സമയത്ത് നിസ്കരിക്കുമ്പോൾ ഇഹ്റാമിൻ്റെ മുമ്പുള്ള സുന്നത്തായത് കൊണ്ട് തന്നെ തലമുറക്കുന്നതിന് വിരോധമില്ല അങ്ങനെ സുന്നത്ത് നിസ്കാരം നിർവഹിച്ച് നമ്മൾ ഇഹ്റാം ചെയ്യുന്നു ഇഹ്റാം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉംറയുടെ നീയത്ത് ചെയ്യുക എന്നർത്ഥം അതിന് നമ്മൾ വ ബിഹ ലില്ലാഹി താല അള്ളാഹുവിന് വേണ്ടി ഉംറ ചെയ്യാൻ ഞാൻ കരുതി അതിന് ഇഹ്റാം ചെയ്തു എന്ന് നീയത്ത് വെക്കൽ ഇതാണ്

ലാ കവൽ ലക് ഇങ്ങനെ മൂന്ന് വട്ടം തെൽബിത്തല്ല നബി സല അലൈഹി വസ്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക ഇബ്രാഹിമിയ സ്വലാത്താണ് നല്ലത് അള്ളാഹമ്മദ് മുഹമ്മദിൻ വാല അലി സീനാം മുഹമ്മദ് ഇബ്രാഹിമ വാലാ അലി ഇബ്രാഹിം എന്ന് തുടങ്ങി അത്തഹ്യാത്തിൽ ആദ്യം ചൊല്ലുന്ന സ്വലാത്ത് ഉണ്ടല്ലോ ആ സ്വലാത്ത് ചൊല്ലുക അതിനുശേഷം അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുക നരകത്തോട്ട് കാവലത്തേട് ജന്ന അറിവു ദുബിക്ക മിൻസഹത്തിക്ക വന്നാർ എന്ത് ദ്വാ ചെയ്യാം ഇതോടുകൂടി ഇഹ്റാമിൻ്റെ കാര്യങ്ങൾ പൂർത്തീകരിക്കണം അതിന് ശേഷം നമുക്ക് നമ്മുടെ വിഷയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യാം സ്വർഗ്ഗം നരക സ്വർഗം ചോദിക്കലും നരകത്തൊട്ട് കാവലത്തൊട്ടും മാത്രമല്ല അതിനുശേഷം നമ്മൾ ഒന്ന് ദ്വാ ചെയ്യുന്നു നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദ്വാ ചെയ്യുന്നു എഹ്റാമിൻ്റെ കാര്യങ്ങൾ പൂർത്തിയായി ഇനി ശ്രദ്ധിക്കേണ്ടത് ഇഹ്റാമിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഉംറയുടെ നെയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പാടില്ലാത്തതുണ്ട് എഹ്റാമിൽ പാടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട് അതൊന്നു പറയാം ഏറ്റവും പ്രധാനമായിട്ട് പുരുഷന്മാർ മാത്രം ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് തല മറക്കാൻ പാടില്ല പുരുഷന്മാർ തല മറക്കരുത് രണ്ട് ചുറ്റിത്തുന്നപ്പെട്ട വസ്ത്രം പുരുഷന്മാർ ധരിക്കരുത് അണ്ടർവെയർ അടക്കം ധരിക്കരുത് ബെൽറ്റ് കെട്ടുന്നതിന് വിരോധമല്ല നമ്മൾ തുണി എടുക്കുമ്പോൾ ആ തുണിയുടെ മേലെ കെട്ടുന്ന ചരടോ അല്ലെങ്കിൽ ബെൽറ്റോ ഇതൊന്നും പ്രശ്നമില്ല ചുറ്റിത്തുന്നപ്പെട്ട വസ്ത്രം നമ്മുടെ ഷർട്ട് ഖമീസ് പോലെയുള്ള വസ്ത്രങ്ങൾ കൂട്ടുന്നതൊന്നും ധരിക്കരുത് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ സ്ത്രീകൾക്ക് ഹറാമായ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് മുഖം മറക്കരുത് സ്ത്രീകൾ മുഖം മറക്കരുത് രണ്ടാമത്തത് കയ്യുറ ധരിക്കരുത് കൈ കയ്യുറ ധരിക്കരുത് അത് ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ഒരു കാര്യം പ്രത്യേക സ്തുതികൾ ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകൾ പർദ്ദ ഇടുമ്പോൾ കൈ പൊക്കുന്ന സമയത്ത് ഈ പർദ്ദയുടെ ഈ കൈയിൻ്റെ ഭാഗം അതിങ്ങനെ താഴേക്ക് വന്നിട്ട് കൈ മൊത്തം ഇവിടെ നിന്ന് താഴേക്ക് കാണുന്ന രൂപത്തിലാവാതിരിക്കാനുള്ള കയ്യോറുണ്ട് സോക്സ് സ്പെഷ്യൽ കിട്ടും മൃക്ക് വേണ്ടിയിട്ട് ചോദിച്ചാൽ കിട്ടും അത് പ്രത്യേകമായിട്ട് വാങ്ങി ധരിക്കാം അല്ലാതെ സാധാരണ കയ്യോറ ധരിച്ച് മുൻകൈ മറക്കരുത് ഇത് ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെ രണ്ട് കാര്യങ്ങൾ പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ട് കാര്യങ്ങൾ സ്ത്രീകളും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ രണ്ട് വിഭാഗങ്ങളും പുരുഷന്മാരും സ്ത്രീകളും പൊതുവായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അഥവാ അവർക്ക് രണ്ട് ടീമിനും ഹറാമാകുന്ന കാര്യങ്ങളുണ്ട് ഒന്ന് ജിമാട് ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ബന്ധപ്പെടൽ ലൈംഗികബന്ധത്തിലേർപ്പെടൽ ഇത് പാടില്ല അതുപോലെ തന്നെ വികാര വിചാരങ്ങളോടുകൂടെയുള്ള നോട്ടവും കെട്ടിപ്പിടിക്കലും ചുംബിക്കലും ഇതൊന്നും ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ശരീരത്തിലോ വസ്ത്രത്തിലോ അത്ര പൂശരുത് സുഗന്ധം പൂശരുത് തലയിലോ തലമുടിയിലോ താടിയിലോ എണ്ണ തേക്കരുത് വേട്ടയാടരുത് മൃഗങ്ങളെ വേട്ടയാടരുത് ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം അതേപോലെ ശരീരത്തിൽ നിന്ന് മുടി നഖം പോലെയുള്ള വസ്തുക്കൾ നീക്കം ചെയ്യരുത് ഇങ്ങനെ ഇഹറാമിൽ ഹറാമായ കാര്യങ്ങൾ കൂടി നാം ശ്രദ്ധിക്കൽ വളരെ അനിവാര്യമാണ് ഇഹ്റാമിൽ ഹറാമായ കാര്യങ്ങൾ ഇതിനുശേഷം ഉമ്രയിൽ നിന്ന് തഹലുലാകുന്നത് വരെ അഥവാ ഉമ്രയുടെ അവസാനത്തെ ഫറായ അല്ലെങ്കിൽ അവസാനത്തെ ഘടകമായ മുടികളയിൽ നടക്കുന്നത് വരെ ഇതൊന്നും ചെയ്യാൻ പാടില്ല ആ സമയത്ത് മുടികളയാം അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പഴയതുപോലെ വീണ്ടും മാറാവുന്നതാണ് പുരുഷന്മാർ ഒരു തുണിയുമ്ര തുണിയും ഒരു മേൽമുണ്ടും മാത്രം ധരിക്കുക സ്ത്രീകൾ മുഖം മറക്കാതിരിക്കുക അതേപോലെ തന്നെ കയ്യുറ ധരിക്കാതെ കയ്യുറ മീൻസ് കയ്യും കയ്യൊക്കെ മറയ്ക്കുന്ന കയ്യുറ ധരിക്കാതിരിക്കുക ഇത് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ ഇഹ്റാമിലായി ഇനി തെൽബിയത്ത് ലക ഇങ്ങനെയുള്ള തൽബിയത്ത് തൊവാഫ് തുടങ്ങുന്നത് വരെ നമുക്ക് അധികരിപ്പിക്കാവുന്നതാണ് തൊവാഫ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പറ്റൂല അങ്ങനെ തെൽബിയെത്ത് നമ്മൾ ചൊല്ലിക്കൊണ്ട് ഫ്ലൈറ്റിലിരിക്കുമ്പോഴും നമുക്ക് ചൊല്ലാവുന്നതാണ് ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ നമുക്ക് സുഗന്ധമുള്ള ടവലും മറ്റൊക്കെ ചിലപ്പോൾ കിട്ടും അതൊന്നും എടുത്തിട്ട് നമ്മൾ മുഖം തുടക്കാനൊന്നും മറ്റൊന്നും കണ്ട അതൊക്കെ നമ്മൾ ബാഗിൽ എടുത്തേക്കാം പിന്നീട് യൂസ് ചെയ്യാം സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ലല്ലോ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി നമ്മൾ എയർപോർട്ടിൽ ഫ്ലൈറ്റ് കയറി ഫ്ലൈറ്റ് യാത്ര പോകുന്നു ആ യാത്ര ഇടയിൽ തന്നെ നമ്മൾ മീൽ ഖാത്തൊക്കെ കഴിഞ്ഞു കൊടുക്കുന്നു നമുക്ക് പ്രശ്നമില്ല കാരണം നമ്മൾ ഇഹ്റാം ഹറാം ചെയ്തു കഴിഞ്ഞു ജിദ്ദയിലെത്തി ഇറങ്ങി നമ്മൾ മക്കയിലേക്ക് ബസ്സിൽ യാത്ര ചെയ്യുന്നു അതിനിടയ്ക്ക് നിസ്കാരത്തിൻ്റെ സമയങ്ങളൊക്കെ വരുമ്പോൾ ജമ്മും കസുറും ആക്കി നിസ്കരിക്കുക അതിൻ്റെ മസ് ഞാൻ ഇവിടെ വിശദമായിട്ട് പറയുന്നില്ല നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും ഇനി ഇല്ലെങ്കിൽ ഇൻഷാല്ല യാത്ര ചെയ്ത് അമീർ റമ്മൻ കൃത്യമായിട്ടൊക്കെ പറഞ്ഞുതരും മുന്തിച്ചമാക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട് പിന്തി ചെമ്മാക്കാനും പറ്റും അതുപോലെ തന്നെ നാലിറക്കാത്തുള്ളത് ചുരുക്കി രണ്ടിറക്കകത്തൊരു കസറാക്കാനൊക്കെ പറ്റും അതൊക്കെ വിശദമായിട്ട് യാത്രയിൽ അമീർ റമ്മാൻ നിങ്ങളോട് പറയും ഇതിൽ പറഞ്ഞ് ഇതിൻ്റെ സമയം കിട്ടുന്നില്ല ഇത് വളരെ ചുരുക്കി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കേണ്ട ഒരു ക്ലാസ് ആയതുകൊണ്ട് അങ്ങനെ നമ്മൾ ജിദ്ദയിലിറങ്ങി യാത്ര പോകുന്നു നമ്മൾ നേരെ റൂമിലേക്ക് പോയി ബസ്സിൽ കയറി റൂമിലേക്ക് പോയി വേണമെങ്കിൽ കുറച്ച് സമയം വിശ്രമിച്ചിട്ട് നേരെ ഹറമിലേക്ക് നമ്മൾ തവാഫ് ചെയ്യാൻ പോകുന്നുണ്ട് അതിന് മുമ്പ് നമ്മളെ മക്കയിലേക്ക് കടക്കുമ്പോൾ ഹറമിലേക്ക് കടക്കുമ്പോൾ ചൊല്ലേണ്ട അതിക്കറികൾ അതുപോലെ തന്നെ പക്കയിലേക്ക് കടക്കുമ്പോൾ ചെല്ലേണ്ട ഇതൊക്കെ നമ്മുടെ പുസ്തകത്തിൽ അതിൻ്റെ കൂടെ നിങ്ങൾ കൂടെ കരുതുന്ന പുസ്തകത്തിൽ കൃത്യമായിട്ട് അതെല്ലാം കൃത്യമായിട്ട് ചൊല്ലിയിട്ട് ഓരോ സമയത്തും ചൊല്ലേണ്ട ക്കറുകൾ ചൊല്ലിയിട്ട് വേണം യാത്ര ചെയ്യാൻ അങ്ങനെ നമ്മൾ ഹറമിലെത്തി റൂമിൽ നിന്ന് ഭക്ഷണം കഴിച്ചും വിശ്രമമൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂം പോകുന്നു ഹറമിലേക്ക് കടക്കുന്നു മസ്ജിദൽ ഹറാമിലേക്ക് കടക്കുകയാണ് അങ്ങനെ നമ്മൾ മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിക്കുകയാണ് മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യമേ ചിന്തിക്കേണ്ടത് പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ മര്യാദകളൊക്കെ കാത്തു സൂക്ഷിക്കണം ഇവിടെ നമ്മൾ ത്വാഫ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ത്വാഫ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ത്വാഫിൽ നമുക്ക് നിർബന്ധമായ വുലു അത് നമ്മൾ നേരത്തെ ചെയ്തിരിക്കണം റൂമിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് തന്നെ വലു എടുത്ത് വേണം നമ്മൾ പുറപ്പെടാൻ അങ്ങനെ അഥവാ നമ്മൾ പള്ളിയോടെ എത്തിയപ്പോൾ ഉതുവ് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണത്താൽ ഉതു നമുക്കില്ലാതെയായിട്ടുണ്ടെങ്കിൽ എടുക്കാൻ മറന്നുപോയതോ മറ്റോ ആയിട്ട് അത് ചെയ്യരുത് നേരത്തെ തന്നെ റെഡിയാവുക കാരണം ഹറമിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ കുറേ സ്ഥലം തെരഞ്ഞു നടക്കേണ്ടി വരും കുറച്ച് ദൂരമൊക്കെ നടക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ പള്ളിയിൽ കടക്കുന്നതിന് മുമ്പ് തന്നെ ആ പരിസരത്ത് ഹറമിൻ്റെ പരിസരത്ത് മസ്ജിദിൻ്റെ ചുറ്റു പലയിടത്തും പലയിടത്തും എടുക്കാനുള്ള സൗകര്യമുണ്ട് അവിടെ നിന്ന് ഊതു എടുത്ത് ഊതൊക്കെ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തി നമ്മൾ പള്ളിയിലേക്ക് കടക്കുന്നു നമ്മുടെ ചെരുപ്പഴി അഴിച്ച് നമ്മുടെ കയ്യിലുള്ള ചെറിയ ഹാൻഡ് ബാഗിൽ അല്ലെങ്കിൽ ചെരുപ്പ് സൂക്ഷിക്കാനുള്ള ഒരു ചെറിയ കവറ് കയ്യിൽ കരുതുക അതിൽ ചെരുപ്പ് സൂക്ഷിക്കുക അങ്ങനെ നമ്മൾ പള്ളിയിലേക്ക് കടക്കുന്നു പള്ളിയിലേക്ക് കടക്കുന്ന സമയത്ത് പള്ളിയിൽ കടക്കുമ്പോൾ ചൊല്ലേണ്ട ദിഖറുകൾ നമ്മൾ ചൊല്ലുക അത് ഹ്മഫ് തഹ്ലി അബുബാബർമത്തി അടക്കമുള്ള ദിക്കറുകൾ നമ്മൾ ചൊല്ലുക ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉംറയുടെ ദിക്കറുകളും അമരുകളൊക്കെ പ്രതിപാദിക്കുന്ന കൈ പുസ്തകം അത് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം അത് റൂമിൽ നിന്ന് തവാഫിന് വേണ്ടി മസിൽ ഹറാമിലേക്ക് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ കാരണം തവാഫിലും സായിലും ഒക്കെ സ്പെഷ്യലായിട്ട് പ്രത്യേകം പ്രത്യേകം ദിക്കറുകൾ ഓരോ ചുറ്റിലും നമുക്ക് ചൊല്ലേണ്ടതുണ്ട് അതൊക്കെ ഈ പുസ്തകം കയ്യിലുണ്ടെങ്കിൽ നടക്കും അതോടൊപ്പം അമീറുമാർ കൂടെ ഉണ്ടെങ്കിൽ അവർ ചൊല്ലിത്തരും എന്നാലും ഇത് കയ്യിലുണ്ടാവൽ വളരെ നല്ലതാണ് അങ്ങനെ നമ്മൾ അതിൽ നോക്കി പള്ളിയിൽ കടക്കുമ്പോൾ ഉള്ള ഉള്ളതിക്കറി ചൊല്ലി പള്ളിയിലേക്ക് പ്രവേശിച്ചു ഇനി നമ്മൾ മുന്നോട്ട് നടക്കാൻ ലത്താഫിലേക്ക് പോകാൻ പോവാൻ അതിൻ്റെ ഇടയ്ക്ക് വളരെ ഒരു കാര്യമുണ്ട് നമ്മൾ പള്ളിയിലേക്ക് കടന്നതിന് ശേഷം ലത്താഫിലേക്ക് പോകുന്ന വഴിയിൽ കഴവയെ നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുകയാണ് നേരത്തെ മുമ്പ് പോകാത്തവരാണെങ്കിൽ ആദ്യമായി അങ്ങോട്ട് പോകുന്നവരാണെങ്കിൽ കഴവയെ ആദ്യം തന്നെ കാണുമ്പോൾ നമ്മളെ കൽബ് പൊട്ടിപ്പോകും ഈമാനൊരൽപ്പവും കൽബലുണ്ടെങ്കിൽ കാരണം നമ്മൾ ഇതുവരെ ഫോട്ടോയിലും വീഡിയോയിലും ഒക്കെ കണ്ട ആ ഒരു കഴബ ആ വിശുദ്ധ കഴബ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമ്മൾ കാണുക ആ കാണുന്ന സമയത്ത് നമ്മുടെ കൽബ് പൊട്ടിപ്പോകും ആ സമയത്തുള്ള ആദ്യത്തെ ദ തന്നെ അത് സ്വീകരിക്കപ്പെടുമെന്നാണ് ഒരിക്കലും അത് തള്ള തള്ളിക്കളയുകയില്ല അത് തട്ടപ്പെടുകയില്ല അതുകൊണ്ട് ആ സമയത്തുള്ള ദ നാം ശ്രദ്ധിച്ച് ചെയ്യണം നമ്മൾ മുന്നോട്ട് പോയി കഴബ കാണുന്ന രൂപത്തിൽ ശേഷം നമ്മൾ കഴബയെ കാണുമ്പോൾ ചൊല്ലുന്ന ദിക്ക് വിഷാദവിശദമായിട്ട് ആ പുസ്തകത്തിലുണ്ട് സ്ക്രീനിൽ ഞാൻ കൊടുക്ക കൊടുക്കുന്നതാണ് അള്ളാഹമ്മ ജിദ്ബൈ തക്ക ത ഷരീഫൻ വരീമൻ താലീമൻ മഹാബത്തൻത്തൻ എന്ന് തുടങ്ങുന്ന കഴബയുടെ മഹത്വം പറയുന്ന കഴബയ്ക്ക് വേണ്ടി ദ്വരക്കുന്നത് പോലെയുള്ള ആ ഒരു ദിക്ർ ആ ദ ചെയ്ത് നമ്മൾ നമ്മുടെ മനസ്സിൽ ഇതുവരെ അടക്കി വെച്ച ആ ഒരു ആവശ്യം അത്വാ ചെയ്യുക എന്ത് ദ ചെയ്താലും ആ സമയത്ത് ഉത്തരം കിട്ടും ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും നല്ലത് പ്രബേ എൻ്റെ എല്ലാ ദ്വാവും നീ സ്വീകരിക്കണേ എന്ന് ആദ്യം തന്നെ അങ്ങ് ദ്വാ ചെയ്താൽ ആ ദ്വാ സ്വീകരിച്ചാൽ പിന്നുള്ള ദ്വാ ഒക്കെ ഉത്തരം കിട്ടുമല്ലോ അങ്ങനെ ചെയ്യാവുന്നതാണ് ഇനി എന്താണോ ആ സമയത്ത് അതിനേക്കാൾ പ്രധാനപ്പെട്ട ദ്വാ ഒരാളുടെ മനസ്സിലുണ്ടെന്ന് സങ്കല്പിക്കുക അയാളുടെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഇന്നേ വരെ താലോലിച്ച് കൊണ്ടുവിടുന്നൊരാഗ്രഹം അതാണ് ആ സമയത്ത് ദ്വാ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും അത് ഉത്തരം കിട്ടും എന്തായാലും അവിടെ ദ്വാക്കാൻ ഏറ്റവും നല്ലത് ഇനിയുള്ള എല്ലാ ദ്വാരം സ്വീകരിക്കണം എന്നതാണ് അങ്ങനെ ദ്വായ ചെയ്യുക പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ദ്വാ ചെയ്യുക ഒരുമിച്ച് ഒരു ഗ്രൂപ്പിലാണ് പോകുന്നെങ്കിൽ ഒന്നിച്ച് ദ്വായ ചെയ്യുക ഒറ്റയ്ക്കും ദ്വായ ചെയ്യുക അങ്ങനെ കൽബ് നിറയെ മനസ്സ് നിറയെ വിശുദ്ധ കഴവ അങ്ങനെ നോക്കി നിൽക്കുക കാരണം കഴവ എന്ന ആ ഒരു എല്ലാ ഹൈറ്റുള്ള ഉയരമുള്ള ആ ഒരു കെട്ടിടം ആ ഒരു വിശുദ്ധ കഴമ്പ അത് നമ്മുടെ കണ്ണ് നിറയെ കാണാൻ കഴിയണം അത് കഴിഞ്ഞാൽ നമുക്കറിയാലോ എത്രയോ ക്യാഷ് ഉണ്ടായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് കാണാൻ വരാൻ കഴിയാത്ത എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അള്ളാഹു നമുക്ക് അന്ന് തോഫീ മനസ്സ് നിറയുന്ന രൂപത്തിൽ കണ്ണ് നിറച്ച് വിശുദ്ധ കായ്മ നോക്കി നിൽക്കുക സുന്നത്താണ് പോലുള്ള കാര്യമാണ് എന്നിട്ട് ചെയ്യാം ദ ചെയ്തതിന് ശേഷം നമ്മൾ മത്താഫിലേക്ക് പോകുന്നു മത്താഫിൽ പോയിട്ട് നമ്മൾ തൊവാഫ് ചെയ്യാൻ ഒരുങ്ങാണ് ഒംബ്രയുടെ രണ്ടാമത്തെ ഫറന്ന് ഒരു ഫറുദ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളൂ ഉമ്രയുടെ നെയ്യത്ത് എഹ്റാം അതു മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇനി രണ്ടാമത്തെ ഫറുദായ തൊവാഫ് നമ്മൾ ചെയ്യാൻ ഒരുങ്ങാണ് ഒരുങ്ങുന്നതിന് മുമ്പ് ത്വാഫ് ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കേണ്ട നിർബന്ധമായ കാര്യങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലാക്കണം വലു നിർബന്ധമാണ് വതു ഇല്ലാതെ നമുക്ക് തൊവാഫ് ചെയ്യാൻ പറ്റില്ല അതായത് അശുദ്ധിയെ തൊട്ടും നജസിനെ തൊട്ടും നമ്മൾ ശുദ്ധിയായിരിക്കണം അഥവാ വതു ഉണ്ടായിരിക്കണം നജസ് ശരീരത്തിൽ ഉണ്ടാകാൻ പാടില്ല പിന്നെ തൊവാഫ് ആരംഭിക്കേണ്ടത് ഹജറുൽ അസവദിൻ്റെ ആ മൂലയിൽ നിന്നാണ് ഹജറുൽ അസവദിൻ്റെ അവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഇടതു ഭാഗത്ത് കഴവ വരുന്ന രൂപത്തിൽ നിന്നുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുക ത്വാഫിലൂടെ നീളം കഴവ നമ്മുടെ ഇടതു ഭാഗത്ത് വരുന്ന രൂപത്തിൽ നമ്മൾ തൊവാഫ് ചെയ്യുക ശുദ്ധ കഴപ്പാലയം ഹജർ ലസുദിൻ്റെ നേരെ നിന്നാണ് നമ്മുടെ തവാഫ് ആരംഭിക്കേണ്ടത് ആ തവാഫ് ആരംഭിച്ച് തൊവാഫ് തീരുന്നതുവരെ നമ്മുടെ ഇടത് സൈഡിലാണ് കഴവ ഉണ്ടാകേണ്ടത് ഈ നമ്മളതിനൊരു ഒരു കൂടെ കാണിക്കാം ഹജർ ലസ്വദ് ഈ ഹജർ ലസ്വദുള്ള ഈ കോർണർ ആ കോർണർ ഇവിടെ ഈ കോർക്കിന് നേരെ ആ ലൈനിൽ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത് ആ മൂലയിൽ നിന്നാണ് തുടങ്ങേണ്ടത് തുടങ്ങുമ്പോൾ തന്നെ ആദ്യം നമ്മൾ ചെന്ന ഉടനെ ഹജർ അസൂദിൻ്റെ തൊട്ടി സൈഡിൽ അഥവാ നമ്മുടെ വലതുഭാഗത്ത് ഹജറൽ അസുദ് വരുന്ന രൂപത്തിൽ ഇതിൻ്റെ ഈ സൈഡിൽ ഇടത് ഭാഗത്ത് നിന്നുകൊണ്ട് ഹജ്റൽ ലസൂദിലേക്ക് മുന്നിട്ട് നിൽക്കുക കാബയിലേക്ക് മുന്നിട്ട് നിൽക്കുക എന്നതിന് ശേഷം നമ്മൾ തൊവാഫ് ചെയ്യാൻ വേണ്ടി ഹ ഹറല്ലസുദ് നേരേക്ക് നിൽക്കുക എന്നിട്ട് നമ്മൾ നെയ്യത്ത് വെച്ചുകൊണ്ട് ത്വാഫ് ആരംഭിക്കുക നെയ്യത്ത് റംബ്രയുടെ ഇഹറാം നേരത്തെ ചെയ്തുകൊണ്ട് നിയത്ത് ചെയ്തുകൊണ്ട് നീയത്ത് നിർബന്ധമില്ല പക്ഷെ പക്ഷേത്തോ നവയിൻ റംബ്രയുടെ തൊവാഫ് ഏഴ് ചുറ്റി ചുറ്റാൻ ഞാൻ നീയത്ത് ചെയ്തു എന്ന് നീതി എന്നിട്ട് ഹജർ ലസുലേക്ക് നോക്കി ഇങ്ങനെ കൈകൊണ്ട് ആംഗ്യം കാണിച്ച് അത് ചുംബിക്കും ഹജർ ലസു തൊട്ടുമുത്തലും ഹജലസ് നെറ്റിത്തടം വെച്ച് ചുമ്പിക്കലൊക്കെ സുന്നത്തുണ്ട് പക്ഷേ നമ്മുടെ ഈ തവാഫിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ തൊവാഫിനെടുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ആ സമയത്ത് ഒരു ഒരു ഒരല്പ ഭാഗമെങ്കിലും മുന്നോട്ട് നീങ്ങിയാൽ അതായത് ഹജലസിലേക്ക് മുന്നിട്ട് നിൽക്കുന്ന രൂപത്തിൽ നീങ്ങിപ്പോയി കഴിഞ്ഞാൽ തൊവാഫിൻ്റെ ആ ഭാഗം നമുക്ക് നഷ്ടപ്പെടും കാരണം ത്വാഫിൻ്റെ ഓരോ പോയിൻ്റും നമ്മുടെ ഇടതു ഭാഗത്തായിരിക്കണം കഴവ ഉണ്ടായിരിക്കേണ്ടത് ഒരിക്കൽ പോലും കഴവയിലേക്ക് നമ്മൾ തിരിഞ്ഞുക്കാൻ പാടില്ല നമ്മുടെ ഈ സൈഡ് തന്നെ കഴവയായിരിക്കണം അത് ഒരു 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 അടി പോലും മുന്നോട്ട് പോയാൽ ആ സ്ഥലം ബേക്കോട്ട് വന്നിട്ട് വേണം നമ്മൾ ത്വാഫ് കണ്ടിന്യൂ ചെയ്യാൻ ഒരുപക്ഷെ തിരക്കുണ്ടാവുമ്പോൾ അത് നടക്കൂല അതുകൊണ്ട് ഈ തൊവാ ഹജർ ലസൂദ് ചുംബിക്കൽ മറ്റുമൊക്കെ അവസാന ഭാഗത്തേക്ക് മാറ്റി വെക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും തിരക്കില്ലാത്ത സമയത്ത് ഹജർ റസൂദ് ചുമ്പിക്കുക ഹജർ റസൂദ് ചുംബിക്കൽ തന്നെ ത്വാഫിൻ്റെ തുടക്കത്തിലോ ഇടയിലോ അവസാനത്തിലൊക്കെയാണ് പ്രത്യേകിച്ചുള്ളത് അല്ല സെപ്പറേറ്റ് ഹജർ ലസൂദ് ചുംബിക്കാനല്ല വേണ്ടത് അത് നമുക്ക് ഒഴിവുള്ള സമയത്ത് പോയിട്ട് ഒരു ഹജർ ലസൂദ് ചുംബിച്ചു കൊണ്ട് ഒരു ത്വാഫ് ചെയ്തിട്ട് നമുക്ക് പോരാം ഏതായാലും ഇപ്പോൾ തൊവാഫ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങോട്ടൊന്നും പോണ്ട ഹജർ ലഹസുലെ നേരെ നിൽക്കുക ഇടതുഭാഗം ഹജർ ലഹസുലേക്ക് കായയിലേക്ക് വരുന്ന രൂപത്തിൽ ആ കോർണറിൽ നിന്നിട്ട് നമ്മൾ നെയ്യത്തും വെച്ച് ഹജർ ലസുലേക്ക് കൈ കൊണ്ടിങ്ങനെ ആങ്ങേം കാണിച്ച് ഇടത് ഭാഗം അങ്ങോട്ടാക്കിയിട്ടാണ് അങ്ങോട്ട് തിരിഞ്ഞു കേണ്ടതില്ല ഇടതുഭാഗം ഹജർ ലഹസുലേക്ക് കായയിലേക്കാക്കി നിന്നിട്ട് കൈ കൊണ്ടിങ്ങനെ ചൂണ്ടിക്കാണിച്ച് ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കയ്യൊക്കെ ഒന്ന് ചുംബിച്ച് നമ്മൾ ഹജർ തൊവാഫ് ആരംഭിക്കുന്നു ഇനി ഇവിടുന്ന് തുടങ്ങി ഒരു ചുറ്റൽ കഴിഞ്ഞ് ഹജർ അഹസൻ എത്തുമ്പോൾ ഒരു തവാഫായി അങ്ങനെ ഏഴ് പ്രാവശ്യം ചുറ്റൽ നിർബന്ധമാണ് ആ ചുറ്റലുകളിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് കഴവ നമ്മുടെ ഇടതു ഭാഗത്തായിരിക്കണം ഒരിക്കലും നമ്മുടെ കൈയോ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമോ കഴവയുടെ ഉൾഭാഗത്തേക്ക് പോകാൻ പാടില്ല അതായത് കഴവയുടെ തറയുടെ ഭാഗം ആ ഭാഗത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഒരിക്കലും നമ്മുടെ കൈയും മറ്റൊന്നും പോകാൻ പാടില്ല അതായത് കായയെ തൊട്ട് കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കൈ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗം കഴിയുടെ ഉത്ഭാഗത്തിൽ വരും കാരണം അതിന് തറയുടെ അടിയിൽ അടിയിലുള്ള ഭാഗം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കായയുടെ അടിഭാഗത്തുള്ള ഷാദർവാൻ എന്ന് പറയുന്ന ഭാഗമുണ്ട് നമ്മൾ സാധാരണ വീടിനൊക്കെ തറയുടെ അടിയിൽ തറയുടെ ഭാഗം ഒരല്പം ഇങ്ങനെ പൊന്തിക്കുമല്ലോ അതേപോലെ കായവയുടെ അടിഭാഗത്ത് ഷാതുർവാൻ എന്ന് പറഞ്ഞാൽ ക്രോസ് ആയിട്ടുള്ള ഒരു ഭാഗമുണ്ട് അതിൻ്റെ നേരെ മുകളിലേക്ക് നമ്മുടെ കയ്യോ ശരീരത്തിനോ മറ്റു ഭാഗങ്ങളോ വരാൻ പാടില്ല അതുകൊണ്ട് ഒരല്പം വിട്ടത്തേക്ക് വടക്ക് ഭാഗത്ത് ഹെജറേസ് മായി വരുന്നുണ്ട് ഒരു യു ടൈപ്പിൽ അത് കഴവയുടെ ഉൾഭാഗമാണ് അതുകൊണ്ട് നമ്മുടെ കൈ അതിൽ വെച്ചുകൊണ്ട് തൊവാഫ് ചെയ്യാൻ പാടില്ല അതിന് വെച്ച് ഇങ്ങനെ നടക്കാൻ പാടില്ല കാരണം അത് കഴവയുടെ ഉൾഭാഗമാണ് അപ്പം പൂർണ്ണമായും കഴവയുടെ പുറത്താവൽ നിർബന്ധമാണ് തൊവാഫ് കഴവയുടെ പുറത്തായിരിക്കൽ നിർബന്ധമാണ് കഴിവ ഇടത് ഭാഗത്താവൽ നിർബന്ധമാണ് മസ്ജുദുൽ ഹറാമിൻ്റെ ഉള്ളിലാവൽ നിർബന്ധമാണ് തവാഫ് മസ്ജുദുൽ ഹറാമിൻ്റെ പുറത്ത് പള്ളിക്ക് പുറത്തുകൂടെ തവാഫ് ചെയ്തിട്ട് കാര്യമില്ല കുറേ ചുറ്റാൻ ചുറ്റാമ്പടിയിട്ട് കുറേ പുറത്ത് പോയിട്ട് കുറയണം അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല പുള്ളിലാരികൾ ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം എന്നിട്ട് തവാഫ് തുടങ്ങിയിട്ട് പൂർണ്ണമായി നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ അള്ളാഹുലങ്ങ് സമർപ്പിച്ചിട്ട് തൊവാഫ് ചെയ്യുക തിക്കറുകൾ ചൊല്ലുക ചെയ്യുക അതിന് ഓരോ സമയത്തും ചൊല്ലേണ്ട ദിക്രുകൾ നമ്മുടെ പുസ്തകത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഉസ്താദമാർ ആ സമയത്ത് തമീർമാർ ചൊല്ലിത്തരും അത് ഓരോ ദിക്കറുകളും അങ്ങനെ ചൊല്ലിയിട്ട് ഓരോ തവാഫും പൂർത്തീകരിക്കാം ഓരോ ഭാഗത്തെത്തുമ്പോഴും ചൊല്ലേണ്ട ദിക്കറുകൾ ഉണ്ട് അതൊക്കെയും കൃത്യമായിട്ട് ചൊല്ലിയിട്ട് അങ്ങനെ ഏഴ് ചുറ്റ് നമ്മൾ പൂർത്തീകരിക്കാം കാബേയുടെ നമുക്കറിയാം കാവയുടെ വാതിൽ ഹജ്റല്ലസുദിനു നേരെ തൊട്ടപ്പുറത്ത് വാതിലുണ്ട് അതിൻ്റെ ഇടയിൽ മുൽത്തസം എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട് ആ ഭാഗത്തൊക്കെ വെച്ച് ദാചയിലും ഇജാബത്തുള്ള സ്ഥലമാണ് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അതിനെക്കുറിച്ചൊന്നും കഴമ്പയുടെ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ഞാൻ ഞാനിപ്പോൾ പറയുന്നില്ല പക്ഷെ അത് പിന്നീട് പറയാം അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് കഴബയുടെ വാതിൽ അതിനിടയിലെ മുൽത്തസം പിന്നെ തൊട്ടപ്പുറത്ത് വാതിലിൻ്റെ കുറച്ചപ്പുറത്തായിട്ട് സൈഡിൽ കഴയിൽ നിന്ന് വിട്ടൊരു ഒരല്പം ദൂരെയായിട്ട് നമ്മുടെ മക്കാം ഇബ്രാഹീമുണ്ട് പിന്നെ ആ സൈഡിൽ വടക്ക് ഭാഗത്ത് ഹിജർ ഇസ്മായിലുണ്ട് ആ ഭാഗത്ത് തന്നെ കഴിവയുടെ മുകൾ ഭാഗത്ത് മീസാബുണ്ട് പാത്തി ഉണ്ട് ഇതൊക്കെയും അതിൻ്റെ താഴെയൊക്കെ ഇജാബത്തുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ശതമാ പിടി വിഷേദിക്കാം നമ്മൾ ഹജർ അസൂദിൻ്റെ ഈ കോർണറിൽ നിന്ന് തന്നെ തവാഫ് ആരംഭിക്കാം ഹജർ ലസൂദ് ഈ കവബയുടെ ഓരോ മൂലയ്ക്കും ഓരോ പേരുണ്ട് ഇത് ഹജറുൽ അസൂദുള്ള മൂലയ്ക്ക് റുഖുൽ അസുദുൽ ഹജറൽ അസുദെന്ന് പറയാറുണ്ട് ഹജർ അസൂദിൻ്റെ മൂല മറ്റേ മൂല രണ്ടാമത്തെ മൂലക്ക് തൊട്ടടുത്ത് കാണുന്ന മൂലക്ക് റുക്കുനുൽ എറാക്ക് എന്നും തൊട്ടപ്പുറത്തുള്ള മൂലക്ക് മൂലയ്ക്ക് ഷാം എന്നും റുഖുൽ ഷാമി എന്നും അതിനപ്പുറത്ത് പുറത്ത് യമാനി എന്നും അതുള്ള സൂര്യത്തിന് മുമ്പുള്ള ആ മൂല ഇങ്ങനെ ഓരോ മൂലയ്ക്കും ഓരോ പേരുണ്ട് ഈ തൊവാഫിനിടയിൽ റൊക്കുനുൽ യമാനിൽ എത്തിയാലും തൊട്ടുമുത്തലൊക്കെ സുന്നത്തുണ്ട് പക്ഷെ തിരക്കിനിടയിൽ നമ്മുടെ തൊവാഫ് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് ആ സമയത്ത് അവിടെ തൊട്ടുമുത്താൻ നിൽക്കരുത് നമ്മൾ പറുതായ തൊവാഫൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് തൊട്ടുമുത്തൽ സുന്നത്തുണ്ടെങ്കിലും ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടതില്ല കാരണം തിരക്ക് കഴിഞ്ഞിട്ട് നമ്മുടെ തൊവാഫിൽ പറഞ്ഞ നിബന്ധനകൾ പാലിക്കാതെ ഒരു അടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ തിവാഫ് നമ്മൾ നഷ്ടപ്പെടും കാരണം ബാക്കിലേക്ക് ചിലപ്പോൾ വരാൻ കഴിഞ്ഞോളന്നില്ല ബാക്കിൽ വന്നിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞോളന്നില്ല തിരക്കുകൊണ്ട് പിന്നെ തൊവാഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മനപ്പുറം തിരക്കുണ്ടാക്കരുത് മറ്റുള്ളവരുടെ തിരക്ക് പോയിട്ട് നമ്മൾ പെടുകയും വേണ്ട പരമാവധി എന്താ ചെയ്യുക തിരക്കുകളിൽ നിന്നൊക്കെ മാറി ത്വാഫ് ചെയ്യാൻ ശ്രമിക്കുക ഉള്ള സാഹചര്യം കിട്ടിയില്ലെങ്കിൽ പിന്നെ ആ തിരക്കിൻ്റെ ഉള്ളിൽ ചെയ്യാനല്ലാണ്ട് നിർവാഹമില്ലല്ലോ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ഉതുവ് മുറിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ മനഃപൂർവ്വം പോയിട്ട് പുരുഷന്മാർ സ്ത്രീകളെ പോയി തൊടാൻ നിൽക്കരുത് അങ്ങനെ തൊടാൻ തൊട്ടില്ലെങ്കിൽ ഒതുവ് മുറിയില്ല അല്ലെങ്കിൽ അവിടെ സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ട് പല ആളുകളും ചെയ്യാറുണ്ട് ഹനഫി മധഹബ് തക്കലീത് ചെയ്തുകൊണ്ട് ഉതു പൂർണ്ണമായിട്ടും ഹനഫി മധബ് കൊണ്ട് അങ്ങനെ ചെയ്യും ഉദു പൂർണ്ണമായിട്ടും അങ്ങനെ തന്നെ ചെയ്യാം അങ്ങനെ തക്കൽ ചെയ്തുകൊണ്ട് എടുത്തിട്ട് വന്നാലും പിന്നെ സ്ത്രീകൾ തൊടുമ്പോൾ ആ പ്രശ്നം നമ്മളറിയാതെ ഒടുന്നതല്ലേ പൊതുവേ അല്ലെങ്കിൽ മലപ്പുറം പാരും ആ സമയത്ത് ആ ഒരു ചിന്തയോടെ പോകുന്നതല്ലല്ലോ എന്തായാലും അതൊക്കെ ഉത് മുറിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഉതു മുറിഞ്ഞാൽ ത്വഫിനടുക്ക് മുറിഞ്ഞാൽ പോയി ഒതുകെടുത്ത് വന്നിട്ട് അവിടുന്ന് കണ്ടിന്യൂ ചെയ്യണം ഒരല്പം പോലും നമുക്ക് ഗ്യാപ്പ് മുന്നോട്ടാവാൻ പാടില്ല അല്ലെങ്കിൽ ആ ത്വഫ് പൂർത്തിയാക്കിയാൽ ബാക്കി എണ്ണം പൂർത്തി കണക്ക് കൂട്ടൂല എണ്ണത്ത് കൂട്ടൂല നേരത്തെ എവിടെ വെച്ചാണോ ഉതുകൊറഞ്ഞത് അവിടുന്ന് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും തുടർന്ന് കൊണ്ടുപോകേണ്ടി വരും ഉതവെടുത്ത് വന്നതിന് ശേഷം അപ്പോൾ തൊവാഫ് നമ്മൾ ഏഴ് ചുറ്റൽ പൂർത്തിയാക്കുന്നു നമുക്ക് സമയം വളരെ ചുരുക്കേണ്ടതുണ്ട് ത്വാഫ് കഴിഞ്ഞതിന് ശേഷം തൊവാഫിൻ്റെ രണ്ട് റക്കയത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിക്കേണ്ടതുണ്ട് അത് ചെയ്യേണ്ടത് മക്കാം ഇബ്രാഹിമിൻ്റെ ബാക്കിൽ ചിലപ്പോൾ അവിടെ അല്ലെങ്കിൽ അവിടെ സൗകര്യം ഇല്ലെങ്കിൽ കുറച്ച് അങ്ങോട്ടോ അങ്ങോട്ടോ മാറി നിൽക്കാവുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ സൊഫ അടുത്ത സൈഡിന് വേണ്ടിയിട്ട് പോകുന്ന ആ വഴിയിൽ തന്നെ സൈഡിലൊക്കെ സ്ഥലമുണ്ട് അങ്ങനെ മക്കാം ഇബ്രാഹിമിന്റെ ബാക്കിൽ പോയി അതിനെ കുറച്ചപ്പുറത്ത് പോയിട്ട് നമ്മൾ തൊവാഫിന്റെ സുന്നത്ത് നിസ്കാരം നിർവഹിക്കുന്നു നീയ്യത്ത് വെക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് തൊവാഫിന്റെ രണ്ടിറക്കാത്ത നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു എന്ന് നെയ്യത്ത് വെച്ചുകൊണ്ട് രണ്ട് രണ്ടിറക്കാത്ത നിസ്കാരം നിർവഹിക്കുക അതിനുശേഷം അവിടെ ദ ചെയ്യാം അതും കഴിഞ്ഞിട്ട് നമ്മൾ ജംസം വെള്ളം കുടിക്കുക ജംസം വെള്ളം ഇഷ്ടംപോലെ വയറ് നിറച്ച് കുടിക്കുക നാട്ടിലാകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആരെങ്കിലും ഹജ്ജ് മൃഗക്കൊക്കെ പോയി വരുന്നവർ തരുന്ന ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു ഗ്ലാസിൻ്റെ അടിയിൽ കുറച്ച് വെള്ളം ആ ഒരു അല്പം വെള്ളം നമുക്ക് കിട്ടാറുള്ളൂ അവിടെ നമുക്ക് യഥേഷ്ടം വെള്ളം ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ കുടിക്കാം വയറ് നിറയെ കുടിക്കാം നന്നായിട്ട് കുടിച്ച് നമ്മൾ അതിന് ശേഷമാണ് ചെയ്ത് പോകേണ്ടത് ചില ആളുകളൊക്കെ പറയാറുണ്ട് ജംസം വെള്ളം കുടിക്കുമ്പോൾ നിന്ന് തന്നെ കുടിക്കേണ്ടേ അങ്ങനെയൊന്നുമില്ല ഇരുന്ന് കുടിക്കണം എല്ലാ വെള്ളം കുടിക്കുമ്പോഴും ഇരുന്ന് തന്നെയാണ് ചെയ്യേണ്ടത് നിന്ന് കുടിക്കൽ ജായിസാണ് ചെയ്തിട്ടുണ്ട് അത് ജവാസിനെ ഭയാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെക്കണം അപ്പോൾ ഇരുന്നു കൊണ്ട് തന്നെ ജംസം വെള്ളം നമ്മൾ കുടിക്കുക ഏതെങ്കിലും ഒരാൾ നിന്ന് കുടിക്കണേ കുറ്റം പറയാൻ പോണ്ട അപ്പോൾ ജംസം വെള്ളം നമ്മൾ വയറ് നിറയെ കുടിക്കുന്നു അതിന് ശേഷം നമ്മൾ നേരെ സൊഫ മറവയിലേക്ക് സൈ ചെയ്യാൻ വേണ്ടി പോകുക അവിടെ നേരെ ആ സംസം വെള്ളം ആ വഴി തന്നെയാണ് ജംസം വട ഉള്ളത് അവിടെ നിന്ന് അങ്ങനെ സൊഫയിലേക്കുള്ള വീട്ടിൽ ടു സൊഫ എന്നെഴുതി വച്ചിട്ടുണ്ടാവും അങ്ങനെ ഇല സൊഫ അതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടാകുമ്പോൾ ആ വഴിയിലൂടെ നടന്ന് നേരെ സൊഫ കുന്നിലേക്ക് നമ്മൾ തൂങ്ങും ചെറിയ ഇനി ഒമ്പ്രയുടെ മൂന്നാമത്തെ ഫറുതായ സളയി നമ്മൾ ചെയ്യണം സഴി ചെയ്യേണ്ടത് സൊഫ മറുവ ഇതിനിടയിൽ ഏഴ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനാണ് സഴയി എന്ന് പറയുന്നത് സൊഫയിൽ നിന്ന് ആരംഭിച്ച് മറവയിൽ അവസാനിക്കുന്നതാണ് ഏഴ് ചുറ്റൽ അഥവാ സൊഫയിൽ നിന്ന് മറവയിലേക്ക് ഒന്ന് മറവയിൽ നിന്ന് സൊഫയിലേക്ക് വീണ്ടും വരുമ്പോൾ രണ്ടായി വീണ്ടും സൊഫയിൽ നിന്ന് മറുവയിലേക്ക് മൂന്ന് മറവയിൽ നിന്ന് സൊഫയിലേക്ക് നാല് സൊഫയിൽ നിന്ന് മറവയിലേക്ക് അഞ്ച് മറവയിൽ നിന്ന് സൊഫയിലേക്ക് ആറ് സൊഫയിൽ നിന്ന് മറുവയിലേക്ക് ഏഴ് സൊ മറവയിൽ അവസാനിക്കുന്നു ഇതാണ് ഏഴ് സായി ചെയ്യുക എന്ന് പറയുന്നത് അതിന് ചെയ്യേണ്ടത് നമ്മൾ ജംസം വെള്ളം കുടിച്ചതിന് ശേഷം നേരെ സൊഫ കുന്നിലേക്ക് കയറി ചെന്ന് അവിടെ ചെന്നതിനു ശേഷം നെയ്യത്ത് വെച്ച് ആരംഭിക്കണം അതിനു മുമ്പ് കായ കാണുന്ന രൂപത്തിൽ വിശുദ്ധ കാഴയിലേക്ക് നോക്കിയാൽ കാണുന്ന ആ ഒരു രൂപത്തിലൂടെ നിന്നിട്ട് നമ്മൾ വെക്കുക നെയ്യത്ത് വെച്ചിട്ട് നെയ്യത്ത് വച്ചിട്ട് നവയിത്തു സഴയിൽ ഒമ്പ്രത്തി സഭയാത്താശത്തിൽ ഇല്ലാഹിതാര ഇങ്ങനെ നെയ്യത്ത് വെക്കുക ഒംബ്രയുടെ സഴയെ ഏഴ് ചുറ്റു ചുറ്റാൻ ഞാൻ നെയ്യത്ത് ചെയ്തു ഇങ്ങനെ നെയ്യത്ത് വെച്ചിട്ട് വിശുദ്ധ കഴയിലേക്ക് നോക്കണം കാഴയിലേക്ക് നോക്കുന്ന സുന്നത്തുണ്ട് കാഴ്ബയെ കാണുന്ന രൂപത്തിൽ നിന്നുകൊണ്ട് ബിസ്മില്ലാഹി അള്ളാഹു അക്ബറിനിന്ന് ഇങ്ങനെ ആംഗ്യം കാണിച്ച് എന്നിട്ട് സാഴി ആരംഭിക്കും ഈ സാഴീൻ്റെ ഘട്ടങ്ങൾ നേരത്തെ തവാഫിലും ഇപ്പോൾ സഴയിലും ഒക്കെ ഓരോ സാഴിയിലും ഓരോ തവാഫിലും ചൊല്ലേണ്ട ക്രുകൾ അതടങ്ങിയ പ്രശ്നം നമ്മുടെ കയ്യിലുണ്ടാവും അമീർമാർ ചൊല്ലിത്തരുകയും ചെയ്യും അത് ഓരോന്നും ചൊല്ലുക അങ്ങനെ ഏഴ് വട്ടം നമ്മൾ സാഴയും ചെയ്യുക ഇതിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഈ പച്ച അടയാളപ്പെടുത്തിയ ഭാഗമുണ്ട് പച്ച ലൈറ്റവിടെ നീളത്തിൽ വെച്ചിട്ടുണ്ട് ആ അടയാളപ്പെടുത്തിയ ഭാഗത്ത് എത്തുമ്പോൾ പുരുഷന്മാർ ഒരല്പ സ്പീഡിൽ നടക്കുക റമിൽ നടത്തം പോലെ ഒരല്പ സ്പീഡിൽ ഓട്ടം അല്ലാതെ ഓടവും വേണ്ട പി ടി ഷോടുന്ന പോലെ ഓടവും വേണ്ട ചെറിയൊരു ഓട്ടം അങ്ങനെ സ്പീഡിൽ നടക്കുക അത് പ്രത്യേകം ശുന്നത്തുണ്ട് പച്ച രണ്ട് സൊഫയിൽ നിന്ന് മറുവയിലേക്ക് പോകുമ്പോഴും മറുപയിൽ നിന്ന് സൊഫയിലേക്ക് വരുമ്പോഴും രണ്ട് സ്ഥലത്തും അതുണ്ട് അങ്ങനെ ഇവിടെ നേരെ മറുവയിലേക്ക് പോയി മറുവിൽ നിന്ന് സൊഫയിലേക്ക് വന്നു സൊഫയിൽ നിന്ന് മറുപയിലേക്ക് അങ്ങനെ പോയി മറുപയിൽ അവസാനിക്കുന്നു ഇതാണ് സഴി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കഴ ഇടത് ഭാഗത്താണെന്നുള്ള നിർബന്ധമൊന്നും സഴിയിൽ ഇല്ല ഓതോക്കുണ്ടാവൽ പ്രത്യേകം സുന്നത്താണ് തൊവാഫിൻ്റെ പോലെ അല്ലെങ്കിലും ഇവിടെ സുന്നത്തുണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അവസാനത്തെ ഫർദ്ദ് നാലാമത്തെ ഫറു മുടികളയലാണ് മറുപയിൽ വെച്ച് തന്നെ കളിഞ്ഞ് കറുതെ ഇടങ്ങാറാക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല കാരണം മറ്റു പലർക്കും ബുദ്ധിമുട്ടാവും ഒഴിഞ്ഞു മാറി അല്ലെങ്കിൽ റൂമിലേക്ക് പോയതിനു ശേഷം മുടി മുടികളയുക പുരുഷന്മാർ ഏറ്റവും നല്ലത് മുടി മൊത്തം മുട്ടയടിക്കലാണ് ങ്ങനെ ഇല്ലെങ്കിൽ മുടി വെട്ടിയാലും മതി ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് മുടിയെങ്കിലും വെട്ടുക തലയുടെ പരിധിക്കുള്ളിൽ വരുന്ന അതായത് കുറേ താഴേക്ക് പോയ മുടിയല്ല തലയുടെ പരിധിക്കുള്ളിൽ വരുന്ന മുടി ഒരു മൂന്ന് മുടിയെങ്കിലും ചുരുങ്ങിയത് വെട്ടണം ആ മുടി മുറിക്കലോടുകൂടെ നമ്മൾ ഉംബ്രയിൽ നിന്ന് തഹല്ലുലായി ഒഴിവായി ഇഹ്റാമിൽ നിന്ന് മാറി പിന്നെ നമുക്ക് ഇതുവരെ ഹറാമായ പല കാര്യങ്ങളും ഹരനാവും എന്ന് പറഞ്ഞാൽ ഉംറ ഇഹ്റാമിൻ്റെ കാരണം കൊണ്ട് പാടില്ലാതിരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി ഹരാനാവും സ്ത്രീകൾ അത് സ്ത്രീകൾ മൊത്തം മുടി ഒന്ന് കൂട്ടിപ്പിടിക്കുക നമുക്ക് കൂട്ടി ആറ്റം ആറ്റും പിടിച്ചിട്ട് ഒരു തലവിൻ്റെ ആ ഒരു അളവിൽ എന്ത് ചെയ്യുക വിരൽ തലയുടെ അളവിൽ മുറിച്ച് കളയാം ഇതേ ചെയ്യേണ്ടു ഈ ചെയ്ത് കഴിഞ്ഞാൽ തഹല്ലുലായി പിന്നെ നമുക്ക് അടുത്ത ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാവുന്നത് ഉമ്ര അതിലൂടെ പൂർത്തിയായി ഇതാണ് ഉമ്രയുടെ രൂപം തവാഫിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സുന്നത്തുണ്ട് ആദ്യത്തെ മൂന്ന് തവാഫിൽ പുരുഷന്മാർ റമ്മില് നടത്ത നടക്കൽ സുന്നത്തുണ്ട് ടമി നടത്തം നടക്കുക എന്നാൽ കുറച്ച് സ്പീഡ് കിടക്കുക പക്ഷേ കാല് കൂടുതൽ ദൂരേക്ക് അകറ്റി വെക്കാതെ അടുത്തടുത്ത് വെച്ചുകൊണ്ട് സ്പീഡ് കിടക്കുക അപ്പോൾ ഒരു കുട്ടികളെ സ്കൗട്ടിലൊക്കെ കടക്കണ ഒരു ചെറിയ രൂപം അങ്ങനെ ഒരു നടത്തും ആദ്യത്തെ മൂന്ന് തവാഫിൽ ആദ്യത്തെ മൂന്ന് ചുറ്റലുകളിൽ അങ്ങനെ നടത്തിയ പുരുഷന്മാർക്ക് സുന്നത്തുണ്ട് സ്ത്രീകൾക്കില്ല പിന്നെ തവാഫിൽ മുഴുവനായിട്ടും അതുപോലെ സാഹചര്യം ഉണ്ടെന്നാണ് കൂടുതൽ പണ്ഡിതന്മാരും പറയുന്നത് പൂണൂര് ധരിക്കൽ സുന്നത്തുണ്ട് പുരുഷന്മാർ പൂണൂരിന് വേഷം ധരിക്കൽ സുന്ന നമ്മുടെ ഷാളെടുത്ത് പിന്നെ തോളുവിടുക അതായത് വലത് കൈയിൻ്റെ താഴെ നമ്മുടെ മുണ്ടിൻ്റെ നടുഭാഗം വരുന്ന രൂപത്തിൽ മുണ്ടിൻ്റെ രണ്ട് തലയും ഇടത് തോളിന്മേലും വെച്ചുകൊണ്ട് ഇങ്ങനെ ഇടുക അതാണ് പ്രത്യേകം ശുന്നത്തിൻ്റെ രൂപം കാണിച്ചല്ലോ നമ്മുടെ കയ്യിലുള്ള മുണ്ടെടുത്ത് ഇങ്ങനെ ഇട്ടിട്ട് ഈ മുണ്ടിൻ്റെ നടുഭാഗം വലത് കൈയിൻ്റെ താഴെ കക്ഷത്തിൽ വരുന്ന രൂപത്തിൽ വെച്ച് ഈ രണ്ട് തലയും ഇടത്ത് തോളിന്മേലേക്കിടുക ഇതാണ് പൂണൽ ധരിക്കുക പറഞ്ഞാൽ അതാ ഷാളാവുമ്പോൾ ആ രൂപത്തിൽ അങ്ങനെ ധരിച്ചാൽ മതി ഇത് സുന്നത്താണ് സുന്നത്ത പൂണൂല് എന്ന് പറഞ്ഞാൽ പൂണൂൽ വേഷത്തിലാവുക എന്ന് പറഞ്ഞാൽ അത് പുരുഷന്മാർക്ക് സുന്നത്തുണ്ട് തവാഫില് മുഴുവനായും അതുപോലെ തന്നെ സൈയിലും സുന്നത്തുണ്ട് ഈ കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോ റയുടെ പ്രവർത്തനങ്ങൾ വളരെ ചുരുങ്ങിയ രൂപത്തിലാണ് നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത് ഇതിൻ്റെ വിശദമായ രൂപം അമീറുമാർ നിങ്ങളുടെ കൂടെ ഒമ്പറ ചെയ്യുമ്പോൾ വിശദമായിട്ട് ഓരോ ഘട്ടത്തിലും പറഞ്ഞു തരും ഇനി ഒന്നാമത്തെ ഉമ്ര കഴിഞ്ഞ ശേഷം പിന്നീട് നമുക്ക് എത്രയും ഉമ്ര ചെയ്യാം ഓരോ ഉമ്പ്രക്കും നമ്മൾ ഹറമിൻ്റെ പുറത്ത് പോയിട്ട് ഇഹ്റാം ചെയ്യണം ഏറ്റവും അടുത്തുള്ളത് തന്നെയുമാണ് ആയിഷപ്പള്ളിയാണ് അവിടെ ചെന്ന് ഇഹ്റാം ചെയ്ത് ഈ പറഞ്ഞ ഗ്രൂപ്പിൽ തന്നെയാണ് ഇഹ്റാം ചെയ്യേണ്ടത് ഇഹ്റാം ചെയ്ത് വന്ന് ഒമ്പ്ര ചെയ്യാവുന്നത് കുറഞ്ഞ സമയം കൊണ്ടത് ചെയ്തു തീർക്കാവുന്നതാണ് അതുപോലെ തന്നെ തൊവാഫ് പരമാവധി അധികരിപ്പിക്കുക സുന്നത്തായ തൊവാഫ് പരമാവധി അധികരിപ്പിക്കുക ഇനി ഇഹ്റാം ചെയ്യേണ്ട ആവശ്യമില്ല ഇഹ്റാമിൻ്റെ വേഷത്തിലും ആകേണ്ട ആവശ്യമൊന്നും ഇല്ല മക്കയിൽ നിന്ന് നമ്മൾ വിട പറഞ്ഞു പോരുമ്പോൾ തൊവാഫിൽ വധാൽ നിർബന്ധമാണ് സുന്നത്തല്ല നിർബന്ധമാണ് അത് ചെയ്യാതെ വന്നാൽ നമുക്ക് അറിവ് വേണ്ടിവരും മറ്റൊന്നുമല്ല ഏഴ് ഒരു തൊവാഫ് അതായത് ഏഴ് ചുറ്റൽ ഇതാണ് തൊവാഫുൽ വിതാകൾ നമ്മൾ കഴബാലയെത്തിച്ച് നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇനി തൊവാഫുൽ വിതാകഴിഞ്ഞാൽ പിന്നെ മറ്റു യാത്രയുടെ ആവശ്യത്തിന് വേണ്ടി അല്ലാതെ അവിടെ നിൽക്കാൻ പാടില്ലെന്നാണ് അതുകൊണ്ട് നമ്മുടെ എല്ലാ അവിടെയുള്ള എല്ലാ ഏർപ്പാടുകളും കഴിഞ്ഞതിന് ശേഷം അവസാനമായി ചെയ്യേണ്ടതാണ് തൊവാഫുൽ വിതാകൾ മക്കയിൽ നിന്ന് യാത്ര പറഞ്ഞു പോരുന്നവൻ വീട്ടിലേക്ക് പോകുന്നവൻ അല്ലെങ്കിൽ രണ്ട് നമ്മുടെ കസറിൻ്റെ വഴിദൂരം രണ്ട് മർഹല ആ രണ്ട് മർഹല ദൈർഘ്യമുള്ള സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ പോലും വിതായിൻ്റെ ത്വാഫ് ചെയ്തിട്ടേ പോകാവൂ അങ്ങനെ പോകുന്ന ആൾ നേരെ ചെല്ലുക ഹജർ ലസൂദിനടുത്ത് നിൽക്കുക സാധാരണ ത്വാഫ് തുടങ്ങുന്ന പോലെ ഹജർ ലസൂദിനടുത്ത് നിൽക്കുക എന്നിട്ട് നബൈത്തു തോ തൊവാഫൽ എന്ന് പറഞ്ഞ് തൊവാഫ് വിദാൻ്റെ തവാഫ് നിയത്ത് ചെയ്ത് നമ്മൾ തുവാഫ് ആരംഭിക്കുന്നു ഏഴ് വട്ടം ചുറ്റും ബാക്കി അതിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് തൊവാഫിൻ്റെ നിബന്ധനകളും മറ്റുമൊക്കെ ഏഴ് ചുറ്റൽ കഴിഞ്ഞ് നമ്മൾ മുൽത്തസിമിൻ്റെ അടുത്തേക്ക് ആ ഹജർ അസ്വദിൻ്റെയും കായബയുടെ വാതിലിൻ്റെയും അടുത്തുള്ള ഇടയിലുള്ള ഭാഗം അവിടെ ചെന്ന് നമ്മുടെ ശരീരം നമ്മുടെ നെഞ്ച് കായയോടെ ചേർത്ത് വെച്ചുകൊണ്ട് ദ്വായ ചെയ്യുക ഹൽബ് പൊട്ടിയിട്ട് ആക്കുക നന്നായിട്ട് ദ്വായ ചെയ്യുക അതിനുശേഷം സംസം വെള്ളം കുടിക്കുക വീണ്ടും ഹജർ ലസോദിനടുത്ത് വന്ന് ഹജർ ലസോദെന്ന് മുത്തി അതിനുശേഷം നമ്മൾ കായയുടെ യാത്ര പറഞ്ഞ് ദുഃഖത്തോടെ വിഷമത്തോടെ സങ്കടത്തോടെ പിരിഞ്ഞു പോരുക ഇനിയും ഇനിയും കാണാനുള്ള തോഫ്യത്ത് വീണ്ടും കിട്ടണം ഇനി ഈ പ്രാവശ്യം എനിക്ക് കാണാൻ കഴിയില്ലല്ലോ എന്ന ദുഃഖം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ അവിടുന്ന് പിരിഞ്ഞു പോരുക അത് കഴിഞ്ഞതിനു ശേഷം പിന്നെ അവിടെ നിൽക്കാൻ പാടില്ല യാത്രയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ പക്കത്ത് നിൽക്കാൻ പറ്റുമോ ഹാറാമിനെ നിൽക്കാൻ പറ്റുമോ ബാക്കിയൊരു കാര്യങ്ങൾ പിന്നെ അവിടെ പർച്ചേസ് ചെയ്യാനും പറ്റുമെന്ന് പോകാൻ പാടില്ല അതൊക്കെ നേരത്തെ തീർക്കണം അപ്പോൾ നമ്മളത് കഴിഞ്ഞ് അവിടുന്ന് യാത്ര പോകുന്ന നമ്മുടെ മക്കത്തുള്ള എല്ലാ പരിപാടികളും കഴിഞ്ഞ് പിന്നെ മദീനത്തേക്ക് നേരത്തെ പോയിട്ടില്ലെങ്കിൽ മദീനത്തേക്ക് സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകാം അവിടെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം അള്ളാഹുത്താല നമുക്ക് എല്ലാ വിവാദത്തുകളും കുറ്റമറ്റ രൂപത്തിൽ ചെയ്യാൻ അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ ഒരുപാട് പ്രാവശ്യം പരിശുദ്ധ മക്കയിൽ ചെന്ന് ഹജ്ജും ഒഴിമ്രയും ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹുത്താല നൽകുമാറാവട്ടെ അപാകതകളില്ലാതെ എല്ലാം പഠിച്ച് കൃത്യമായിട്ട് പോരായ്മകളില്ലാതെ ചെയ്യാനുള്ള തോഫീക്ക് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ അള്ളാഹു നമ്മയും നാവുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും അവൻ്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്സലാലൈക്കും വരഹമുല്ലാഹി വ